നമസ്കാരം, ഞാൻ ലാൽ ജോസ്. ഞാൻ എപ്പോഴും ഈ അത്ഭുതങ്ങളെക്കുറിച്ച് കൗതുകമുള്ള ഒരാളായിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ച് വായിക്കുകയും കേൾക്കുകയും കഥകളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളിൽ ഞാൻ ഫാസിനേറ്റഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട് നമ്മളുടെ സംസാരങ്ങൾക്കിടയിൽ. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ജീവിതത്തിൽ ദിവസവും അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്, നമ്മളത് ഒരു അത്ഭുതമായിട്ട് തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. ഏറ്റവും ശരിയായിട്ടുള്ളൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 5 അടി പൊക്കമുള്ള 6 അടി പൊക്കമുള്ള ഒരാൾ 1 അടി നീളമുള്ള പാദങ്ങളിൽ നിൽക്കുന്നു, നടക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമല്ലേ? അങ്ങനെ നടക്കാൻ കഴിയാത്ത ആളുകളെ കാണുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ദിവസവും രാവിലെ ഉറക്കം മരണത്തിൻ്റെ ഒരു കഷ്ണമാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മരണത്തിൻ്റെ ഒരു റിഹേഴ്സലാണ് ഉറക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഉറക്കത്തിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമ്മുടെ കൺട്രോളിലല്ലല്ലോ. നമ്മളുടെ കൺട്രോളില്ലാത്ത ഒരു സ്പേസിലേക്ക് നമ്മൾ എല്ലാ ദിവസവും പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മളുടെ ഉണർന്നിരിക്കുന്ന ആ സമയത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ലേ? അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത്തരം അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഇനിയും നമ്മളിലേക്ക് നോക്കിയാൽ അത്തരം ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നോട് സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും പറയാറുള്ളത് എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഞാൻ കണ്ടിട്ടുള്ള ആളുകളെക്കുറിച്ചും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാഴ്ചകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പറയാറുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നതും ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ജീവിതയാത്രയിൽ, ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ചില ആളുകൾ, ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ള ചില അത്ഭുതങ്ങൾ, ഞാൻ സ്വയം എനിക്ക് വിശദീകരിക്കാൻ കഴിയാതെ വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്.